നമസ്കാരം. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ച ഇപ്പോൾ വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ്. അത്രയേറെ ഒരു രാജ്യം കടം കയറി മുടിഞ്ഞു എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാന് മുകളിൽ കടുത്ത സമ്മർദ്ദമാണ്. വായ്പ തിരിച്ചടവ് അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ കടം തീർക്കാൻ IMF പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് എന്ത് ചെയ്യണമെന്ന് പാകിസ്ഥാൻ അറിയുകയില്ല. ഇതിന്റെ ഭാഗമായി അടിയന്തര ഫണ്ട് സ്വരൂപിക്കാനായി ഇനി ബാക്കിയുള്ളത് കറാച്ചി തുറമുഖമാണ്. കറാച്ചി തുറമുഖം കൂടി വിൽക്കുകയാണ് പാകിസ്ഥാൻ. യുഎഇക്ക് കറാച്ചി തുറമുഖം കൈമാറാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. സർക്കാരിന്റെ പ്രതിദിന പ്രവർത്തനത്തിനുള്ള തുക പോലും ഖജനാവിൽ ഇല്ലാത്ത സ്ഥിതി. ഈ സാഹചര്യത്തിൽ ആസ്തികൾ വിൽക്കാതെ മറ്റു വഴികളില്ല പാകിസ്ഥാന് മുന്നിൽ. ചൈന, സൗദി എന്നിവരിൽ നിന്ന് ഇതിനകം തന്നെ വൻതുക വായ്പ എടുത്ത് കഴിഞ്ഞു പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ കൂടി ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ. 12,500 കോടി ഡോളറിന് മേൽ, അതായത് ഏകദേശം 10,25,000 കോടി ഡോളറിന്മേൽ കടക്കണിയിലാണ് പാകിസ്ഥാൻ. ചൈനയും സൗദിയുമായുള്ള കരാറുകൾ പ്രകാരം വരും മാസങ്ങളിൽ പാകിസ്ഥാന് ആ കടവും തിരിച്ചടയ്ക്കണം. മുഴുവനും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അതിൽ ഒരു പങ്കെങ്കിലും തിരിച്ചു കൊടുക്കണം. അല്ലാതെ മറ്റു വഴികളില്ല. അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായി മാറും. അതുകൊണ്ട് തന്നെ 700 കോടി ഡോളർ തിരിച്ചടയ്ക്കണമെന്നാണ് ഇരു രാജ്യങ്ങളുമായി അവസാനമായി ഉണ്ടാക്കിയ വ്യവസ്ഥ. ഇതിൽ 200 കോടി ഡോളറും ചൈനയ്ക്കുള്ളതാണ്. ഇതേ തുടർന്നാണ് UAE വായ്പയ്ക്കായി സമീപിച്ചത്. എന്നാൽ വായ്പ നൽകാൻ ആകില്ലെന്നും പകരം ആസ്തികൾ ഉണ്ടെങ്കിൽ വാങ്ങാമെന്നുമാണ് UAE അറിയിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കറാച്ചി തുറമുഖം തന്നെ UAE-ക്ക് എഴുതി കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നത്. തുറമുഖ ടെർമിനൽ കൈമാറ്റം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര തുകയുടേതാണ് ഇടപാടെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് തന്നെ കടുത്ത സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന സമയത്തും ചൈനയുടെയും സൗദിയുടെയും കടം തീർക്കേണ്ടത് പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഫണ്ട് സമാഹരണത്തിനായി കറാച്ചി തുറമുഖം തന്നെ UAE-ക്ക് കൈമാറാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കാനായി പ്രത്യേക സംഘത്തിനും രൂപം നൽകി കഴിഞ്ഞു പാകിസ്ഥാൻ. 600 കോടി ഡോളർ വായ്പ തേടിയുള്ള പാകിസ്ഥാന്റെ അപേക്ഷ അന്താരാഷ്ട്ര നാണയനിധി തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ കറാച്ചി തുറമുഖം വിൽക്കാൻ തയ്യാറാവുകയായിരുന്നു പാകിസ്ഥാൻ. കഴിഞ്ഞ മെയ് മാസത്തിൽ പാകിസ്ഥാന്റെ റീറ്റെയിൽ പണപ്പെരുപ്പം 1957 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. 38% എത്തുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് IMF വായ്പ അപേക്ഷ തള്ളിയത്. എന്തായാലും ചൈനയും സൗദിയും തമ്മിലുള്ള ബന്ധം വഷളാകാതെ നോക്കിയെടുത്ത് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ആവശ്യമാണ്. അതിനുവേണ്ടി കൂടിയാണ് കറാച്ചി തുറമുഖം തന്നെ വിൽക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ കറാച്ചി തുറമുഖം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് UAE സർക്കാർ അറിയിച്ചിരുന്നു. കാരണം UAE-ക്ക് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ പാകിസ്ഥാൻ എത്ര കണ്ട് പ്രതിസന്ധിയിലാണ് എന്ന ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറാച്ചി തുറമുഖം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് UAE അറിയിക്കുകയായിരുന്നു. എന്നാൽ അന്ന് അതിനോട് പാകിസ്ഥാൻ അനുകൂല സമീപനം കാട്ടിയില്ല. അതോടുകൂടി UAE ഈ വിഷയവുമായി മുന്നോട്ട് പോയതുമില്ല. എന്നാൽ ഇപ്പോൾ കടം ആവശ്യമാണ് എന്ന് വന്നപ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും UAE-ക്ക് പിന്നാലെ കൂടിയത്. കരട് ഓപ്പറേഷൻ മെയിൻ്റനൻസ് നിക്ഷേപം, വികസന കരാർ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കമ്മിറ്റിക്ക് അനുമതി നൽകുകയാണ് പാകിസ്ഥാൻ. കരാറിന് അന്തിമ രൂപം നൽകുന്നതിനായി രൂപീകരിച്ച സമുദ്രകാര്യമന്ത്രി ഫൈസൽ സബ്സ്വാരി നേതൃത്വം വഹിക്കുന്നുണ്ട്. സാമ്പത്തികം, വിദേശകാര്യ അഡീഷണൽ സെക്രട്ടറിമാർ, PM ജഹാൻ സേബ് ഖാന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ്, കറാച്ചി പോർട്ട് ടെർമിനൽ ചെയർമാൻ, KPTയുടെ ജനറൽ മാനേജർമാർ എന്നിവർ കമ്മിറ്റി അംഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഇഷാഖ് ഥാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അന്തർ സർക്കാർ വാണിജ്യ ഇടപാടുകൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിലെ കറാച്ചി തുറമുഖം ഏറ്റെടുക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയമിക്കുകയായിരുന്നു. കറാച്ചി പോർട്ട് ട്രസ്റ്റും UAE-യും തമ്മിൽ കരാറുണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. സമുദ്രകാര്യമന്ത്രി ഫൈസൽ സബ്സ്വാരിയാണ് നേരത്തെ പറഞ്ഞതുപോലെ സംഘത്തിന് നേതൃത്വം വഹിക്കുക. കറാച്ചി തുറമുഖം ഏറ്റെടുക്കുന്നതിന് UAE സർക്കാർ ഏറ്റെടുക്കുന്നത് ഇന്ത്യക്ക് നേട്ടം തന്നെയാണ്. ഇന്ത്യയുടെ ചരക്കുകൾ കറാച്ചി തുറമുഖം വഴി കൈമാറ്റം ചെയ്യാൻ അങ്ങനെ വന്നാൽ സാധിക്കും. എന്തായാലും അത് ഇന്ത്യക്ക് നേട്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ നിൽക്കുകള്ളിയില്ലാതെ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം ഇന്ത്യക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്.